നിന്നെ തല്ലാനൊന്നും അല്ല വിളിച്ചത്. ക്ഷേത്ര കാര്യക്കാരൻ എന്ന നിലയിൽ എനിക്ക് അങ്ങനെ ഒരു അവിവേകം പ്രവർത്തിക്കേണ്ടി വന്നു. നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. എനിക്ക് നിന്നോട് ഒരു ശത്രുതയില്ല. ഏത് നേരത്ത് വേണമെങ്കിലും നിനക്ക് ക്ഷേത്രത്തിൽ കിടക്കാം. എന്തിനാ അടിയനെ വിളിച്ചത് പറയാം. പൂക്കൾ സമർപ്പിച്ചതുകൊണ്ട് മാത്രം ഭഗവാന് തൃപ്തി ഉണ്ടാവില്ല. അതിന് മറ്റു ചില സേവനങ്ങൾ കൂടി ചെയ്യേണ്ടി വരും. എന്താ സമ്മതമല്ലേ നിനക്ക്? അടിയനാൾ കഴിയുന്ന എന്ത് സഹായവും ഭഗവാന് വേണ്ടി ചെയ്യാൻ അടിയന് സമ്മതമാണ്. ആ മിടുക്കി, ക്ഷേത്രത്തിലെ വിളക്കുകളും പൂജാപാത്രങ്ങളും ഒക്കെ അഴുക്കും പൊടിയും പിടിച്ച് നാനാവിധമായി കിടക്കുക. അതൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി തുടച്ചു വെക്കണം. അത്രേ വേണ്ടു, അല്ലാതെ മലമറിക്കൊന്നും വേണ്ട. എന്താ ചെയ്തുകൂടെ? അത് ചെയ്താൽ അടിയന് ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ കിട്ടുമോ? സംശയം എന്താ? ജീവിതത്തിൽ നിനക്കുള്ള ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ സാധിച്ചു തന്നിരിക്കും. അടിയന് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ദേവീ ദേവന്മാരുടെ സന്തോഷം അടിയനിൽ എന്നും ഉണ്ടായാൽ മതി. അതെന്നും ഉണ്ടാകുമെന്നേ. വരൂ. ഇതിൽ നിറയെ പാത്രങ്ങളാ, ഇതും കൂടി കഴുകി വൃത്തിയാക്കണം. ഇത്രയധികം പാത്രങ്ങൾ അടിയൻ ഒറ്റയ്ക്ക് കഴുകാനോ? വേണം, ഒക്കെ ഭഗവാന്റെ പാത്രങ്ങളല്ലേ. കൂടുതൽ പാത്രങ്ങൾ കഴുകും തോറും ഭഗവാന്റെ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ആ പണി തുടർന്നോളൂ. നൂറുകണക്കിന് വിവാഹാലോചനകൾ വന്നിട്ടും വിവാഹം നടക്കാതെ പോയൊരു പെൺകുട്ടിയാ ഈ പണികളൊക്കെ ചെയ്തോണ്ടിരുന്നത്. പണി തുടങ്ങി ഒരു മാസം പോലും ആയില്ല, ലക്ഷപ്രഭുവായ ഒരു പയ്യനോടൊപ്പം അവളുടെ വിവാഹവും നടന്നു. അതിന് അടിയനി കെട്ടു കല്യാണത്തിനൊന്നും പ്രായമായില്ലല്ലോ അങ്ങുന്നേ. അതൊക്കെ ഇടുപിടി നങ്ങ ആകുന്നതല്ലേ ഉള്ളൂ. നല്ലൊരു ബന്ധം കിട്ടണമെങ്കിൽ എല്ലാ പാത്രങ്ങളും തിളങ്ങുന്ന രീതിയിൽ വൃത്തിയാക്കണം. അഴുക്കിന്റെ ഒരു അംശം പോലും കണ്ടുപോകരുത്. ശരി അങ്ങുന്നേ. വിരോധമൊന്നുമില്ലാന്ന് പറഞ്ഞിട്ട് അവർ അടിയനോട് പക വീട്ടുവാണല്ലോ. ഇത്രയധികം പാത്രങ്ങള് അടിയൻ എങ്ങനെ ഒറ്റയ്ക്ക് കഴുകാനാ? ദേവീ ദേവന്മാരെ, അടിയനെ ഇങ്ങനെ പരീക്ഷിക്കരുതേ. എന്താണ് ഈ ചെയ്യുന്നത്? ക്ഷേത്രത്തിലെ പാത്രങ്ങൾ വൃത്തിയാക്കുക. ആരാ നിന്നോട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ? കാര്യക്കാരൻ അങ്ങൊന്നും അടിയനെ തല്ലി അങ്ങൊന്നും കൂടിയാ. എന്റെ ദൈവമേ, എന്ത് ക്രൂരതയാണിത്! എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത ഈ കുട്ടിയെ കൊണ്ട് ആനക്കെടുപ്പത് പണി ചെയ്യിപ്പിക്കുക. ഈ അനീതി അനുവദിക്കില്ലേ നാം. കുട്ടി, എഴുന്നേറ്റ് വരിക, ഇനി നീ പണിയെടുക്കണ്ട. പണിയെടുക്കാതിരുന്നാൽ അങ്ങൊന്നും ആ അടിയനെ തല്ലില്ലേ തിരുമ. നിന്നെ ആരും തല്ലുകയും കൊല്ലുകയും ഒന്നും ഇല്ല എങ്കിൽ അതൊന്ന് കാണണമല്ലോ. കുട്ടി എഴുന്നേറ്റ് വരിക. വരിക.
ശാന്തിക്കാരൻ, നിങ്ങൾ ഈ കൊച്ചിനെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഞാൻ ഇവളെ ഇവിടെ ഒരു പണി ഏൽപ്പിച്ചിരിക്കുക. ക്ഷേത്രത്തിലെ വിളക്കുകളും പാത്രങ്ങളും എല്ലാം ഇവൾ ഒറ്റയ്ക്ക് കഴി വൃത്തിയാക്കണം. മണികണ്ഠ കുമാരന് ജാതിയും മതവും അയിത്വവും ഇഷ്ടമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ അങ്ങൊന്നൊരു ഹീനജാതിക്കാരെ തന്നെ പണി ഏൽപ്പിച്ചിരിക്കുന്നത്. അതെ, മണികണ്ഠ കുമാരന്റെ സമത്വ ഭാവനയ്ക്ക് ക്ഷേത്ര കാര്യക്കാരൻ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. പണിയെടുക്കു കൊച്ചെ. നിക്കുക കാര്യക്കാരെ, ക്ഷേത്രത്തിലെ വിളക്കുകളും പാത്രങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കാൻ പണിക്കാരെ നിയമിച്ചിട്ടില്ലേ? ഇല്ലേ? മാസം തോറും അവർക്ക് കൊടുക്കേണ്ട പ്രതിഫലം ചെലവിന്റെ ഇനത്തിൽപ്പെടുത്തി ക്ഷേത്രരേഖയിൽ എഴുതി വെക്കാറുണ്ടല്ലോ. ആ പണിക്കാരൊക്കെ എവിടെ? അവരെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. പണിയെല്ലാം ഇവൾ ഒറ്റയ്ക്ക് ചെയ്യട്ടെ. ഇത് കാര്യക്കാരന്റെ കൽപ്പനയാണ്. ആഹാ, അന്തസ്സായ കൽപ്പന. സാധുവായ ഈ കുട്ടിയെ വശം കെടുത്തുകയും ചെയ്യാം. പണിക്കാരികളുടെ പ്രതിഫലം കൊടുത്തുവന്ന് രേഖയുണ്ടാക്കി ആ പണം കാര്യക്കാരുടെ കീശയിൽ വെക്കുകയും ചെയ്യാം. അതല്ലേ കാര്യക്കാരുടെ ലക്ഷ്യം? ആ ലക്ഷ്യം നടക്കാൻ നാം സമ്മതിക്കില്ല കാര്യക്കാരെ. പ്രതിഫലം പറ്റുന്നവർ തന്നെ പണിയെടുക്കട്ടെ. ഇവളെ ഇവളുടെ പാട്ടിന് വിട്ടേക്കുക. ഇല്ലെങ്കിലേ മണികണ്ഠ കുമാരനോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. വരിക കുട്ടി, വരിക വരിക. മണികണ്ഠ കുമാരൻ എന്താ എന്റെ മൂക്ക് നുള്ളിക്കളയും? മൂക്ക് മാത്രമല്ല, ചിലപ്പോ കഴുത്തും നുള്ളിയെന്ന് വരും. മഹാരാജനിപ്പോ ഭരണകാര്യങ്ങളൊക്കെ മണികണ്ഠ കുമാരനെയാ ഏൽപ്പിച്ചിരിക്കുന്നത്. അനീതിയോട് ഒരു വിട്ടുവീഴ്ചയും കുമാരൻ കാണിക്കില്ലെന്നാ കേട്ടത്. കാര്യക്കാരന്റെ പദവി തെറിക്കാതെ സൂക്ഷിക്കുന്നതാ നല്ലത്. മനസ്സിലായില്ല. എന്റെ പേര് വൈശാഖ നമ്പൂതിരി. 18 ശിവാലയങ്ങളിൽ ദർശനം നടത്തണമെന്ന് ജോൾസിന്റെ പ്രവചനപ്രകാരം തീർത്ഥാടനത്തിന് ഇറങ്ങിയതാണ്. 17 ശിവാലയങ്ങളും ദർശനം നടത്തി കഴിഞ്ഞു. 18-ാമത് ശിവാലയ ദർശനം ഈ ഗ്രാമത്തിലെ ഉമാമഹേശ്വര ക്ഷേത്രത്തിലാണ്. ഓ, നന്നായി. വിളിച്ചാൽ വിളികി കേൾക്കുന്ന ഉമാമഹേശ്വര മൂർത്തികളാ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. അവിടെ ദർശനം നടത്തുന്നവർക്ക് അഭീഷ്ട സിദ്ധി ഉറപ്പാണ്. അങ്ങാണ് അവിടുത്തെ മേൽശാന്തി എന്നറിയാം. ഉപദേശം തേടാൻ വന്നതാണ്. ഓ, ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ഏത് പൂജ ദർശിച്ച് മടങ്ങുന്നതാണ് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്? എല്ലാ പൂജകളും ഉത്തമം തന്നെയാണ്. എന്നാലും ആദ്യമായിട്ട് വരുന്നതല്ലേ, നാളെ പുലർച്ചെയുള്ള നിർമാല്യ ദർശനം കണ്ട് വണങ്ങിക്കോ. അങ്ങനെ ആകട്ടെ തിരുമേനി. നിൽക്കുക. എവിടെയാ വൈശാഖന്റെ ജന്മസ്ഥലം? ശിവപുരം ഗ്രാമം. അവിടെ കൊന്നക്കാട്ട് മഠത്തിലെ അംഗമാണ് ഞാൻ. കൊന്നക്കാട്ട് മഠം നാം കേട്ടിട്ടുണ്ട്. അന്തസ്സും ആഭിജാത്യവും പ്രൗഢിയും ഒക്കെ ഉള്ള തറവാടല്ലേ അത്? അതിനൊന്നും ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല ത്രിവേണി. എന്റെ മംഗല്യം നടക്കുന്ന കാര്യത്തിൽ അടിക്കടി വിഘ്നങ്ങൾ ഉണ്ടായപ്പോൾ ജോൾസിൻ വിധിച്ചതാണ് 18 ശിവാലയ ദർശനം. ഇല്ലത്തൂന്ന് ഇറങ്ങിയിട്ട് ദിവസം കുറയായി. ഇവിടത്തെ ക്ഷേത്രത്തിൽ ദർശനം കഴിച്ച ശേഷം നാളെ തന്നെ ഇല്ലത്തേക്ക് മടങ്ങണം. അങ്ങനെ ആയിക്കോട്ടെ. നാളെ നിർമാല്യ ദർശനത്തിന് വരുമ്പോ വീണ്ടും കാണാം. അങ്ങനെ ആവട്ടെ. എന്താ മാലേ കുടത്തില്?
കുടിലിലെ പശുവിനെ കറന്ന പാലാ തിരുമേനി. ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല. ഇത് ഭഗവാൻ അഭിഷേകം ചെയ്യാൻ കൊണ്ടുവന്നതാ. അതിനെന്താ അഭിഷേകം ചെയ്യാലോ? ആദ്യം ജലാഭിഷേകം, പിന്നെ പനിനീരഭിഷേകം, അത് കഴിഞ്ഞ് ഇളനീരഭിഷേകം, അതും കഴിഞ്ഞിട്ടാകാം കുട്ടിയുടെ പാലഭിഷേകം. എന്താ? ശരി തിരുമേനി. ആ കൃമി ജന്മം ഉണ്ടല്ലോ മാല, അവൾ ഒരു കുടം പാലുമായി അകത്തേക്ക് പോയിട്ടുണ്ടാകുന്നേ. ഒരു പൂത്തലൂരാതെ തലയെടുത്ത് പിടിച്ച അവളുടെ പോക്ക്. കൊട്ടാരത്തിലെ മണികണ്ഠൻ അവൾക്ക് ഒത്താശ നൽകുന്നുണ്ടല്ലോ. മണികണ്ഠൻ കാട്ടുന്ന എന്ത് നെറുകേടിനും സമ്മതം മൂളാൻ ഒരു രാജാവും. പെട്ടെന്നൊന്നും ഞാൻ തോറ്റു കൊടുക്കില്ല വിക്രമ. തോറ്റു കൊടുക്കരുത്. ഇപ്പൊ തന്നെ അങ്ങൊന്നിന്റെ തലയെടുപ്പ് അല്പം ഒടിഞ്ഞു തൂങ്ങിപ്പോയോ എന്നൊരു സംശയം. തല എടുത്തു പിടിച്ച് നടക്കണം അങ്ങുന്നേ. അവള് പാലഭിഷേകം ചെയ്യിക്കാനാ പോയിരിക്കുന്നത്. അധകൃതയുടെ പാലഭിഷേകം ഞാൻ മുടക്കിയിരിക്കും വിക്രമ. മുടക്കണം. ചെറുപ്പക്കാരൻ ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ. അതെ, ഞാനും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അകലെയുള്ള ഏതോ ഗ്രാമത്തിൽ നിന്നായിരിക്കും വരുന്നത്. ആ, തൊഴുത് വഴിപാടുകൾ നടത്തി വലിയൊരു സംഖ്യ കാണിക്കുകയും അർപ്പിച്ചിട്ട് പോട്ടെ. ആ, അഭിഷേകത്തിനുള്ള പാലെടുത്തോളൂ.
വിളിച്ചാൽ വിളി കേൾക്കുന്ന ഉമാമഹേശ്വരനാണ് ഇവിടെ കുടികൊള്ളുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം ഒരു തുള്ളിപ്പോലും പാഴാക്കാതെ വിഗ്രഹത്തിലേക്ക് സ്വീകരിക്കുന്ന അത്ഭുത ശക്തികളാണ് അവരെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അടിയൻ കൊണ്ടുവന്ന പാല് മുഴുവനും ഭഗവാനും ഭഗവതിയും കുടിച്ചു. അടിയന്റെ പാൽക്കുടവും കുടവ് തട്ടാതെ തിരിച്ചു തന്നു. അടിയന്റെ പാലഭിഷേകം ചെയ്തത് മണികണ്ഠ തിരുമനസ. അതെ, മണികണ്ഠൻ തിരുമനസ് ശ്രീകോവിലിൽ നിന്ന് പാലഭിഷേകം ചെയ്യുന്നത് അടിയൻ കണ്ടു. ഒക്കെ നിന്റെ തോന്നലാ കുട്ടി. എല്ലാ അത്ഭുതങ്ങളും കാട്ടിയത് ദേവീ ദേവന്മാരായിരുന്നു. ഏതായാലും നിന്റെ പാൽപാത്രത്തിന് പോലും ഉടവ് തട്ടിയിട്ടില്ലല്ലോ. ഉടവ് തട്ടിക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിന് ഉടവ് സംഭവിച്ചിരിക്കും. എന്റെ ഭഗവാനെ, ഓ നമ ശിവായ. അങ്ങനെ ഹീനജാതിക്കാരി പെണ്ണിന്റെ പാലഭിഷേകം മുടക്കാനുള്ള പദ്ധതിയും പൊളിഞ്ഞിരിക്കുന്നു. ഒരിത്തിരി പാല് തട്ടിത്തെറിപ്പിക്കാനും ഈ ദൈവങ്ങൾ സമ്മതിക്കില്ലേ? എന്ത് അന്യായമാണത്! ആ ചെറിയ പാൽപാത്രം പൊങ്ങിച്ചെന്ന് വിഗ്രഹത്തിൽ പാലഭിഷേകം ചെയ്യുന്നു. വാർത്ത നാടകം മലവെള്ളം പോലെ പരക്കും. ഹീനജാതിക്കാരി പെണ്ണിന് കീർത്തി, അങ്ങൊന്നിന് ദൈവനിന്ദകൻ എന്ന ദുഷ്കീർത്തിയും ഫലം. ദേ വരുന്നുണ്ട് അങ്ങൊന്നിന്റെ ഹൃദയം കീഴടക്കിയ ഗൗരി. അങ്ങൊന്നിന് തൃണത്തിന്റെ വില പോലും കൽപ്പിക്കാതെ പോകുന്നത് കണ്ടില്ലേ? ആ അഹങ്കാരി വിട്ടേക്കണം അങ്ങനെ. വീട്ടില്ല വിക്രമ, ഞാൻ മോഹിച്ച പെണ്ണിനെ ഞാൻ തന്നെ സ്വന്തമാക്കിയിരിക്കും. അവളുടെ അഹന്തയുടെ മുന ഞാൻ ഒടിച്ചിരിക്കും. ക്ഷേത്രത്തിൽ കയറി ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യം കുമാരൻ തിരുമനസ് കൊണ്ട് നിനക്ക് അനുവദിച്ചു തന്നു കേട്ടു. പുണ്യവതിയാണ് നീ. ഇന്ന് അമ്പലത്തിൽ ഒരു അത്ഭുതം നടന്നു തമ്പുരാട്ടി. അടിയൻ അഭിഷേകത്തിനെ കുറിച്ച് പാല് കൊണ്ടുവന്നിരുന്നു. കാര്യക്കാർ തട്ടിയെറിയാൻ ശ്രമിച്ച പാൽക്കുടം നേരെ ശ്രീകോവിലിൽ പോയി അഭിഷേകം നടത്തി. മണികണ്ഠൻ തിരുമനസിന്റെ കൈകൊണ്ടാ അഭിഷേകം നടത്തിയത്. മണികണ്ഠൻ തിരുമനസോ? എന്നിട്ട് തിരുമനസ് എവിടെ? അടിയൻ പിന്നെ നോക്കുമ്പോ തിരുമനസിനെ ശ്രീകോവിലിൽ കണ്ടില്ല. അത് അടിയന്റെ തോന്നലായിരുന്നോ തമ്പുരാട്ടി? അറിയില്ല കുട്ടി, എല്ലാം ദേവീ ദേവന്മാരുടെ മായാവിലാസങ്ങൾ. ഇത്രയും അത്ഭുതം കാട്ടി നീ കൊണ്ടുവന്ന പാല് സ്വീകരിച്ച സ്ഥിതിക്ക് ഇനി എന്നും അഭിഷേകത്തിന് പാല് കൊണ്ടുവരണം. പാലിന്റെ രുചി പിടിച്ച ദേവി ദേവന്മാർ അതിനു വേണ്ടി കാത്തിരിക്കും. ഞാൻ പോട്ടെ തമ്പുരാട്ടി.
ആരാത്? വൈശാഖനോ? വൈശാഖൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇന്ന് തന്നെ മടങ്ങുമെന്നായിരുന്നല്ലോ എന്നോട് പറഞ്ഞിരുന്നത്. അങ്ങനെയായിരുന്നു തീരുമാനം. പക്ഷേ ഇന്ന് ക്ഷേത്രത്തിൽ നടന്ന അത്ഭുത സംഭവത്തിന് ഞാനും സാക്ഷ്യം വഹിച്ചല്ലോ. ഉമാമഹേശ്വരന്മാരുടെ ശക്തിയുടെ പാരമ്യം മനസ്സിലായപ്പോ ഞാൻ തീരുമാനം മാറ്റി. ഒരു വാരക്കാലം 3 നേരത്തെ ദർശനം കൂടി മുടങ്ങാതെ നടത്തിയിട്ട് മടങ്ങാമെന്ന് കരുതി. ഓ, നന്നായി. ഒരു വാരകാലം ദിവസം 3 ദർശനം വീതം 21 ദർശനം കൂടി ആകുമ്പോ വൈശാഖന്റെ ജീവിതം സമൃദ്ധിയുടെയും നന്മയുടെയും ചരിത്രമായി മാറിയിരിക്കും. പക്ഷേ അത്രയും ദിവസം താമസിക്കാൻ ഒരു ഇടമില്ലല്ലോ തിരുമേനി. അതൊരു പ്രശ്നമാണ്. ക്ഷേത്രം വക സത്രം ഇടിഞ്ഞു പൊളിഞ്ഞു വാസയോഗ്യമല്ല. അടുത്തെങ്ങും വേറെ സത്രവും ഇല്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? വിരോധമില്ലെങ്കിൽ വൈശാഖന് അത്രയും ദിവസം നമ്മുടെ ഇല്ലത്തിൽ പാർക്കാം. ഒരു വിരോധവും ഇല്ല തിരുമേനി. വൈശാഖ ഇല്ലത്തില് അത്രയും വലിയ സൗകര്യമൊന്നും ഇല്ല. ഉള്ള സൗകര്യത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞോളാം. എങ്കിലും വരിക. വരിക വരിക. ഇതാണ് നമ്മുടെ ഇല്ലം. മോളെ ഗൗരി, ഗൗരി, നാം ഇപ്പൊ വരാം. വൈശാഖൻ കയറിയിരിക്കെ. മോളെ, ഗൗരിയേ, രാവിലെ അമ്പലത്തിൽ വെച്ച് കണ്ട കുട്ടിയല്ലേ? അതെ, ഞാനും കണ്ടിരുന്നു. ഓം നമ ശിവായ. മോളെ, ഇത് വൈശാഖൻ. 21 പൂജ കണ്ടു തൊഴാൻ 7 ദിവസം ഈ ഗ്രാമത്തിൽ തങ്ങാനാണ് വൈശാഖന്റെ പദ്ധതി. നാട്ടിൽ വേറെ സത്രങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് വൈശാഖനെ നാം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നു. 7 ദിവസം വൈശാഖൻ ഇവിടെ ഉണ്ടാവും. അങ്ങ് ശിവപുരത്ത് പേരും പെരുമയുമുള്ള കൊന്നക്കാട്ടില്ലത്തിലെ കുട്ടിയാ വൈശാഖൻ. അതിഥി ദേവോഭവ എന്നല്ലേ. ഇവിടെ സ്ഥലവും സൗകര്യവും ഒക്കെ പരിമിതമാണെങ്കിലും വൈശാഖൻ ഒരു കുറവും വരാതെ നോക്കണം. വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കോളാം അച്ഛാ. എനിക്ക് വേണ്ടി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനൊന്നും ബുദ്ധിമുട്ടണമെന്നില്ല. ഉള്ള സൗകര്യങ്ങളൊക്കെ മതി. എന്നാ ഞാൻ അത്താഴം വിളമ്പി വെക്കാം. നമുക്ക് ഒരേ ഒരു മകളാ. ഉമാമഹേശ്വര ഭക്തയ. നമ്മുടെ മകളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയ്ക്ക് സ്വഭാവമഹിമുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ വേറെയില്ല. അവളുടെ മംഗല്യം കഴിഞ്ഞിട്ടില്ല. ആലോചനകൾ മുറക്കി വന്നോണ്ടിരിക്കുന്നു. സമയമാകുമ്പോ ഒക്കെ നടക്കും. വൈശാഖം വരൂ. വൈശാഖൻ ഭക്ഷണത്തെപ്പറ്റി അഭിപ്രായമൊന്നും പറഞ്ഞില്ല. നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം. കഴിക്കേ.
ഇത്രയും വേറിട്ട രുചിയുള്ള മാങ്ങാക്കറി ശിവപുരത്ത് നിന്ന് എങ്ങും കഴിച്ചതായി ഓർത്തില്ല. ഗൗരി, ഇതിന്റെ ചേരുവകളും പാചകവിധികളും ഒന്ന് പറഞ്ഞു തരാമോ? ഏയ് പാടില്ല പാടില്ല, അങ്ങനെ എന്റെ മോടെ പാചക നൈപുണ്യം ജോപരങ്കാര് തട്ടിക്കൊണ്ട് പോകണ്ട. എല്ലാം വഴിയേ അവള് പറഞ്ഞു തരും വൈശാഖ. ആട്ടെ, ഇവിടെ എന്തെങ്കിലും ഒരു കുറവ് വൈശാഖന് അനുഭവപ്പെട്ടോ? അതെ, സാരമായൊരു കുറവ് കാണുന്നുണ്ട്. എന്റെ അച്ഛനും അമ്മയും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നു. ഇവിടെ തിരുമേനി യുവത്വം വിടാതെ ജീവിച്ചിരിക്കുന്നു. പക്ഷേ ഗൗരിയുടെ അമ്മയില്ലാത്ത കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതൊരു കുറവ് തന്നെയാണ് വിശാഖ. ഗൗരിയുടെ മംഗല്യം കൂടി നടക്കാതായപ്പോ ആ കുറവ് വളരെ വലുതായി തന്നെ അനുഭവപ്പെടുന്നുണ്ട്. മംഗല്യം അധികം വൈകാതെ അത് നടക്കാവുന്നതേ ഉള്ളൂ. ഗൗരിയെ കിട്ടാൻ യോഗമുള്ളവന്റെ മനസ്സൊന്ന് തുറക്കാത്ത താമസം. മതി, ധാരാളം മതി. കുടിക്കു വൈശാഖ, അതിഥി ദേവോഭവ എന്നല്ലേ. അതിനർത്ഥം അതിഥിയെ കഞ്ഞി കുടിപ്പിച്ച് ശ്വാസം മുട്ടിക്കണമെന്നാണോ? അച്ഛന്റെ പേര് ലക്ഷ്മണൻ നമ്പൂതിരി, അമ്മ സൗദാമിനി അന്തർജന. അവർക്ക് ഞാനൊരൊറ്റ മകനേ ഉള്ളൂ. ഇവിടെ ഒരമ്മ ഇല്ല എന്ന കുറവാണെങ്കിൽ എന്റെ ഇല്ലത്ത് ഒരു സഹോദരി ഇല്ല എന്ന കുറവാണ് പ്രശ്നം. കണക്കറ്റ സ്വത്തുക്കളെല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കണമെന്ന താല്പര്യമൊന്നും എനിക്കില്ല. വേദങ്ങളും ശാസ്ത്രങ്ങളുമൊക്കെ ഒരുവിധം വശമാക്കിയിട്ടുണ്ട്. സ്വന്തമായി ഗുരുകുലം നടത്തി കുറെ കുട്ടികൾക്ക് സൗജന്യമായി വിദ്യ പകർന്നു നൽകാനാണ് എനിക്ക് താല്പര്യം. വളരെ ശ്രേഷ്ഠമായ താല്പര്യം. വിദ്യാധനം സർവധനാൽ പ്രധാനമെന്നാണല്ലോ. സൗജന്യ വിദ്യാദാനം സർവപുണ്യ ഫലപ്രദം എന്നാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ എത്രയും പെട്ടെന്ന് വേളി നടത്തി എന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ തളച്ചിടാനാണ് മാതാപിതാക്കൾക്ക് താല്പര്യം. പെണ്ണ് കാണൽ ചടങ്ങ് പലത് കഴിഞ്ഞു. ഒന്നും നടക്കാതെ വന്നപ്പോഴ് ജ്യോത്സ്യരെ അഭയം പ്രാപിച്ചത്. 18 ശിവാലയ ദർശനം കഴിയുന്നതോടെ വേളി നടക്കുമെന്നാണ് ജ്യോത്സ്യന്റെ പക്ഷം. തീർത്ഥയാത്രക്കിടയിൽ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കണ്ടെത്തുമെന്നാണ് ജ്യോത്സ്യൻ തറപ്പിച്ച് പറയുന്നത്. ജ്യോത്സ്യല്ലേ, എല്ലാം ശരിയാകണമെന്നില്ല. ഈ കാര്യത്തിൽ വൈശാഖിന്റെ അഭിപ്രായം തന്നെയാണ് നമുക്കും പറയാറുള്ളത്. ഉചിതമായ സമയമാകുമ്പോ വേളി നടക്കും. അതിന് വൈശാഖിന് വിധിക്കപ്പെട്ട പെണ്ണ് ഒന്നും മനസ്സ് തുറക്കുകയേ വേണ്ടു. ശംഭോ മഹാദേവ.
നീ എങ്ങോട്ടാ ഈ ഓടുന്നത്? പൂജയ്ക്ക് മുമ്പ് ഈ മാല വിഗ്രഹത്തിൽ ചാർത്തിക്കണം. അടിയൻ ഇന്ന് കുറച്ച് വൈകിപ്പോയി. ഉപ്പോ, മണികണ്ഠന്റെ ബലത്തിൽ നീ നിരന്തരം എന്നെ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ മാത്രമല്ല, മറ്റു ചില അകത്തുള്ള സുന്ദരിമാരും എന്നെ നിന്ദിക്കുന്നു. സമ്മതിക്കില്ല ഞാൻ. നിന്റെ ഒരു താമരമാല. ക്ഷേത്ര ദർശനത്തിന് വന്ന എന്നെ താമരമാല അണിയിച്ച് സ്വീകരിച്ച ക്ഷേത്ര അധികാരിക്ക് മണികണ്ഠന്റെ നന്ദി. ക്ഷമിക്കണം തിരുമനസ്, അടിയന്റെ അഭിവേകത്തിന് മാപ്പ് തരണം. മാലയിട്ട് സ്വീകരിച്ച അടുത്ത ക്ഷണത്തിൽ തന്നെ മാപ്പ് പറയുന്നു. കാര്യക്കാർക്കെന്താ ബുദ്ധിഭ്രമമുണ്ടോ? ദൈവം എന്ത് അവസാനിപ്പിക്കാൻ കാര്യക്കാർ തയ്യാറല്ല. അധികാരി പണി അത്ര അടുത്തെങ്കിൽ വിടുതൽ ചെയ്തേക്കാം. അരുത് തിരുമനസ്, അടിയൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല. കുമാരന്റെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചോളാം. ഈ മാസത്തിലെ വരവ് ചെലവ് കണക്കുകൾ എഴുതി കഴിഞ്ഞോ? അടിയൻ എഴുതി കഴിഞ്ഞു. എനിക്ക് കണക്ക് പരിശോധിക്കണം. രേഖകൾ എടുത്തു വെക്കുക. കൽപ്പന പോലെ കുട്ടി, എന്റെ കഴുത്തിൽ വീണ ഹാരം ഇനി ദേവീ ദേവന്മാർക്ക് ചാർത്താൻ പാടില്ല. ഇതാ ഒട്ടും വിഷമിക്കരുത്, മറ്റൊരു ഹാരം കൊണ്ടുവന്നോളൂ. അടിയന് ഒട്ടും വിഷമമുള്ള തിരുമനസ്സെ, അടിയന്റെ ഈ ഹാരം തിരുമനസ്സിന്റെ കഴുത്തിൽ വീണപ്പോ അത് ദേവീദേവന്മാരുടെ കഴുത്തിൽ വീണതുപോലെ തോന്നി. ആ തോന്നൽ തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. വരൂ. നിങ്ങൾ ആരാണ്? അടിയൻ വൈശാഖൻ നമ്പൂതിരി. ശിവപുരമാണ് അടിയന്റെ ഗ്രാമം. ക്ഷേത്രത്തിൽ 21 പൂജ ദർശിക്കാൻ ഇവിടെ തങ്ങുന്നു. വൈശാഖൻ അടിയന്റെ ഇല്ലത്തിലാണ് പാർക്കുന്നത്. ഓ, പാർക്കിന്റെ അടുത്ത് തന്നെയാണ് പാർക്കുന്നത്. ഗൗരി, അടിയൻ വിഗ്രഹത്തിൽ ചാർത്തേണ്ട മാല എന്റെ കഴുത്തിൽ വീണത് അശുഭ ലക്ഷണമായി കാണരുത്. മംഗല്യം കൊതിക്കുന്ന ഗൗരിയുടെ കഴുത്തിൽ ഇഷ്ടപുരുഷൻ തന്നെ മംഗല്യഹാരം ചാർത്തുമെന്നതിന്റെ ശുഭസൂചനയാണത്. കൽപ്പന പോലെ
ശശാഖ. എന്താ ആലോചിക്കുന്നത്? എന്റെ ശിവാലയ യാത്ര വൃഥാവിലായില്ല. തീർത്ഥാടനത്തിനിടയിൽ എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയെ കണ്ടെത്തുമെന്ന ജോൾസിന്റെ പ്രവചനം സത്യമായിരിക്കുന്നു. ഇവിടുത്തെ ഉമാമഹേശ്വരന്മാർ എന്റെ മനസ്സിനിണങ്ങുന്ന പെൺകുട്ടിയെ കാട്ടിത്തന്നിരിക്കുന്നു. ഭക്തരുടെ അഭീഷ്ട പറഞ്ഞ് അനുഗ്രഹിക്കുന്നവരാ നാം പൂജിക്കുന്ന ദേവീ ദേവന്മാർ. ആരെയും നിരാശപ്പെടുത്തിയ ചരിത്രമില്ല. അതെ, ആരാണ് വൈശാഖനെ ബോധിച്ച പെൺകുട്ടി? പറഞ്ഞോളൂ. അങ്ങനെക്ക് ആദിത്യം നൽകി. എന്റെ അഭീഷ്ടമനുസരിച്ചുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്തു. ആ സാഹചര്യം ഞാൻ മുതലെടുത്തു എന്ന് ധരിക്കരുത്. മുഖവര കൂടാതെ പെൺകുട്ടി ഏതാണെന്ന് പറയൂ വൈശാഖ. അങ്ങയുടെ മകൾ ഗൗരി. എന്റെ ഇഷ്ടം അവിവേകമായി പോയോ ആവോ? അവിവേകമോ? നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത ബന്ധം. എന്താ വൈശാഖന്റെ കൊന്നക്കാട് തറവാടിന്റെ ധനസ്ഥിതി? നമ്മുടെ കീഴേപ്പറമ്പ് തറവാട് പോലെ എത്രയോ തറവാടുകൾ വിലക്കെടുക്കാനുള്ള പെരുമ. 7 ജന്മം ജനിച്ചാലും എന്റെ ഗൗരിക്ക് സ്വപ്നം പോലും കാണാനാവാത്ത ബന്ധം. ധനസ്ഥിതിയൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. തറവാട്ട് മഹിമയും ശീലഗുണങ്ങളും ലാളിത്യവുമുള്ള ഒരു പെൺകുട്ടി, അത് ഗൗരി മാത്രമാണ്. അങ്ങെന്ത് പറയുന്നു? നാം എന്തു പറയാനാ? ശ്രീ മഹാദേവ, ജഗദംബികെ, നമ്മുടെ കുട്ടി ഇത്രയ്ക്ക് സുഹൃതം ചെയ്തവളാണോ? നമുക്ക് 100 വട്ടം സമ്മതമാണ് കുട്ടി. അച്ഛാ, ഊണ് കാലായിട്ടുണ്ട്. എന്നാൽ ഒരു മംഗല്യ സദ്യക്കും കാലമായി വരുന്നു. വൈശാഖന് ഇഷ്ടമാണത്രേ നിന്നെ വേളി കഴിക്കാൻ. കുട്ടിയുടെ മനോഗതമൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാലും ചോദിക്കുന്നു, വൈശാഖിനെ വേളി കഴിക്കാൻ സമ്മതമാണോ? അച്ഛന്റെ സമ്മതം തന്നെയാണ് എന്റെയും സമ്മതം. സമ്മതിക്കില്ല. ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ അന്യനാട്ടിലേക്ക് ആരും കൊത്തിക്കൊണ്ട് പോകില്ല വിക്രമ. അനുവദിക്കില്ല ഞാൻ.